സൂചക സംഖ്യകളുടെ എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് ഈ 5, 3 എന്നീ എക്സ് അക്ഷവും വൈ അക്ഷവും എങ്ങനെ വരക്കാം, അതിൽ ചില ബിന്ദുക്കൾ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് എക്സ് അക്ഷവും വൈ അക്ഷവും രണ്ട് വരകൾ, ഒന്ന് വലങ്ങനെ ഒന്ന് കുത്തനെ, രണ്ട് വര. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് വലങ്ങനെയുള്ള വരയുടെ സ്കെയിൽ ഉപയോഗിച്ച് വലങ്ങനെ ഒരു വര വരക്കുക. ശേഷം ഇങ്ങനെ വരക്കുന്ന വരയാണ് എക്സ് അക്ഷത്തിലെ തുല്യ അകലത്തിലെ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നത്. തുല്യ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയ ശേഷം അതിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലൂടെ ഇതിന് ലംബമായി കുത്തനെ ഒരു വര വരയ്ക്കുക. അതാണ് നമ്മുടെ എക്സ് വൈ അക്ഷം. ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വരയിലൂടെ ഏതെങ്കിലും ഒരു ബിന്ദുവിലൂടെ ആ വരയ്ക്ക് ലംബമായിട്ട് ഒരു വര വരയ്ക്കുക. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലും ഒരേ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. ശ്രദ്ധിക്കേണ്ടത് അവ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് വേണം ഒരേ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തേണ്ടത്. എക്സ് അക്ഷത്തിൽ നമ്മളെങ്ങനെ ഏത് അകലമാണോ എടുത്തിട്ടുള്ളത് അതേ അകലത്തിൽ, തെറ്റാതിരിക്കാൻ ഏറ്റവും നല്ലത് 1 സെന്റിമീറ്റർ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ആദ്യത്തെ വരയിലും ബിന്ദുക്കൾ 1 സെന്റിമീറ്റർ അകലത്തിൽ അടയാളപ്പെടുത്തുക. മുകളിലേക്ക് കുത്തനെ വരച്ച വരയിലും 1 സെന്റിമീറ്റർ അകലത്തിൽ അടയാളപ്പെടുത്തുക. മുകളിലും ഇവിടെ നിന്ന് 1 സെന്റിമീറ്റർ അകലത്തിൽ അടയാളപ്പെടുത്തുക. ഇങ്ങനെ വരച്ചിരിക്കുന്ന വര എക്സ് അക്ഷവും ഇത് വൈ അക്ഷവുമായിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് രണ്ട് വരകളും കൂട്ടിമുട്ടിയിരിക്കുന്ന ബിന്ദുവാണ് 0. 0-ൽ നിന്ന് വലതുഭാഗത്തേക്കുള്ള സംഖ്യ പോസിറ്റീവ് സംഖ്യകളും ഇടതുഭാഗത്തേക്കുള്ള സംഖ്യകൾ നെഗറ്റീവ് സംഖ്യകളും, അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 1, 2, 3, 4, 5 ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇടതുഭാഗത്തേക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? അപ്പോൾ ആദ്യം 5, 3 ഇങ്ങനെ ബ്രാക്കറ്റിലെ രണ്ട് സംഖ്യകൾ വന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആദ്യത്തെ സംഖ്യ 5, അത് എപ്പോഴും താഴെയുള്ള എക്സ് അക്ഷത്തിലെ വരകളാണ്, അക്ഷത്തിലെ ബിന്ദുവാണ് ആദ്യത്തെ സംഖ്യ നോക്കേണ്ടത്. അപ്പോൾ 5, അപ്പോൾ നമ്മൾ എക്സ് അക്ഷത്തിലെ 5 എടുക്കാം. അടുത്തത് വൈ അക്ഷത്തിലെ 3. അപ്പോൾ 3 എവിടെയാണ്? മുകളിൽ. അപ്പോൾ 5-ൽ നിന്ന് മുകളിലേക്ക് നമ്മൾ ചെറുതായി ഡോട്ട് ഇട്ടിട്ടുള്ള ലൈൻ വരയ്ക്കുക. അടുത്ത സംഖ്യ 2-ാമത്തേത് 3 ആണ്. അപ്പോൾ വൈ അക്ഷത്തിൽ നിന്ന് 3 ഈ വരയിലേക്ക് ഡോട്ടിട്ട് യോജിപ്പിക്കുക. രണ്ട് വരകളും കൂടി കൂട്ടിമുട്ടിയ ബിന്ദുവിന്റെ സൂചക സംഖ്യയാണ് 5, 3. അവിടെ അടയാളപ്പെടുത്തുക 5, 3 എന്നുള്ളത് ആ പോയിന്റിന്റെ അടുത്ത് തന്നെ എഴുതുക. അടുത്തത് -3, 4. അപ്പൊ ഇതിലെ ആദ്യത്തെ സംഖ്യ -3. ഒരു ബ്രാക്കറ്റിലെ സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ
സൂചക സംഖ്യ തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യ എപ്പോഴും എക്സ് അക്ഷത്തിലാണ്. അപ്പൊ അവിടെ ആദ്യത്തെ സംഖ്യ മൈനസ് 3, എക്സ് അക്ഷത്തിലെ മൈനസ് 3 എടുക്കാം. ഇനി വൈ അക്ഷം 4 ആണ്. 4 എപ്പോഴും ഇവിടെ ഉണ്ടാവാറ് മുകളിലാണ്. അപ്പോ മൈനസ് 3 നിന്ന് മുകളിലേക്ക് നമ്മൾ ഡോട്ട് ഇട്ട് ലൈൻ വരയ്ക്കണം. ഇനി മൈനസ് 3, 4. അപ്പോ 4 വൈ അക്ഷത്തിലെ 4 നിന്ന് ഈ വരയിലേക്ക് ഡോട്ട് ഇട്ട് ലൈൻ യോജിപ്പിക്കുക. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ഇത്, മൈനസ് 3, 4. രണ്ട് ബിന്ദു കിട്ടിക്കഴിഞ്ഞാൽ സൂചക സംഖ്യ അതേ സമയം തന്നെ അവിടെ എഴുതുക, അല്ലെങ്കിൽ എഴുതുമ്പോൾ കുറച്ചേവ മാറിപ്പോകും. അടുത്തത് 2, 0. 2, 0 എന്നുള്ളത് 2, എക്സ് അക്ഷത്തിലെ 2 ആണ്. വൈ സൂചക സംഖ്യ 0. വൈ സൂചക സംഖ്യ 0 ആണെങ്കിൽ ആ ബിന്ദു എവിടെ തന്നെയാണ്? എക്സ് അക്ഷത്തിൽ തന്നെയാണ്. അപ്പോ എക്സ് അക്ഷത്തിലെ 2, ഇതാണ് 2, 0. അതുപോലെ തന്നെ നമുക്ക് 0, 4 എന്നൊരു ബിന്ദുവിന്റെ സൂചക സംഖ്യ അടയാളപ്പെടുത്തേണ്ടി വന്നാണ്. നമുക്ക് 0 എന്നുള്ളത് എവിടെയാണ്? എക്സ് അക്ഷത്തിലാണ്. 0 എക്സ് അക്ഷത്തിൽ നിന്നാൽ ആ ബിന്ദു വൈ അക്ഷത്തിലായിരിക്കും. അപ്പൊ എക്സ് അക്ഷത്തിൽ 0 എന്ന് പറഞ്ഞാൽ ബിന്ദു ഇവിടെയാണ് 0, 4. അപ്പൊ നമുക്ക് വൈ അക്ഷത്തിലെ ഈ 4 എന്നാണ് ഉള്ളിടത്താണ് നമുക്ക് എന്ത് വരിക? 0, 4 എന്ന ബിന്ദു വരുന്നത്. അടുത്തത് -1, -3. അപ്പൊ -1 എവിടെ വരണം? എക്സ് അക്ഷത്തിൽ വരുന്നത്. -1 എക്സ് അക്ഷത്തിൽ. അടുത്തത് -3 ആണ്. അപ്പൊ -1 നിന്ന് മുകളിലേക്കാണോ താഴേക്കാണോ വരക്കുക? അപ്പൊ -1 കഴിഞ്ഞാൽ വൈ അക്ഷത്തിലെ -3. -3 എവിടെയാണ്? താഴോട്ടാണ് വരുന്നത്. അപ്പൊ -1 നിന്ന് നമ്മൾ താഴേക്ക് ഡോട്ട് ഇട്ട് ലൈൻ വരക്കുക. അടുത്തത് ഈ വരുന്ന വരയിലേക്ക് -3 നിന്നും ഡോട്ട് ഇട്ട് ലൈൻ വരച്ചു. ഇവിടെയാണ് എന്ത് വരുന്നത്? -1, -3. അടുത്തത് 4, -3. 4 എവിടെ വേണം? എക്സ് അക്ഷത്തിൽ. എക്സ് അക്ഷത്തിൽ നിന്ന് താഴേക്കാണോ മുകളിലേക്കാണോ? അപ്പോൾ നോക്കിയത് -3 ആണ്. -3 താഴോട്ട് വരുന്നു. അപ്പൊ 4 നിന്ന് താഴേക്ക് വരക്കുക. അടുത്തത് -3 നിന്ന് ആ വരയിലേക്ക് ഇതാണ് 4, -3 എന്ന ബിന്ദു. ഇനി ഈ ചോദ്യം വേറെ രീതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. 4 ബിന്ദുക്കൾ എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് നമുക്ക് ഇതേപോലെ 4 ബിന്ദുക്കളിലെ സൂചക സംഖ്യകൾ തരും. അവ യോജിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ പേരെടുക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ കിട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരക്കുക. സാധാരണ ചോദിക്കാറായി യോജിപ്പിച്ച് കിട്ടുന്ന ചിത്രങ്ങളെ ചതുരം, അല്ലെങ്കിൽ സാമാന്തരികം, ലംബം, ഈ 3 ചിത്രങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഒന്നുമില്ല, ബിന്ദുക്കൾ യോജിപ്പിക്കുക, ഈ കിട്ടുന്ന സൂചക സംഖ്യകൾ യോജിപ്പിക്കുക, ആ കിട്ടുന്ന രൂപം ഏതാണോ അതിന്റെ പേര് നമ്മൾ എഴുതി കൊടുക്കണം. സാധാരണ ചോദിക്കാറുണ്ട് എക്സാമിന്.